ഹലോ, ഇത് കല്യാണ വീഡിയോ അല്ല, ഇത് എൻ്റെ വ്ളോഗാണ്. അപ്പൊ ഞാൻ പറയണ വെറുപ്പിക്കലൊക്കെ കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോ ഇതാണ് നമ്മുടെ കല്യാണത്തിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള വ്ളോഗ്. ഇപ്പൊ എല്ലാവരും വന്നല്ലോ. ഇപ്പോ നമ്മുടെ പുറകിലാണ് സഞ്ജു എല്ലാവരും ഉള്ളത്. അപ്പൊ എല്ലാവരും ആ സഞ്ജു എന്തിട്ട് സുഖല്ലേ? നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കണോട്ടോ. പിന്നെ എല്ലാവരും അന്ന് ഇപ്പോ എന്റെ അമ്മയച്ചനൊക്കെ ഭയങ്കര ബിസിയാണ്. രണ്ട് ദിവസം എന്നോട് വീട്ടുകാർ ഭയങ്കര ബിസി ആയിട്ട് എന്തൊരു എക്സൈറ്റ്മെന്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അറിയോ. അപ്പൊ കല്യാണം അടിച്ചു പൊളിക്കണം. സുമീന നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഇത് സുർബിയാണ് കേട്ടോ. സുർബി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ആദ്യമായിട്ട് കാണുകയല്ലേ ഈ കല്യാണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. പിന്നെ അമ്മയ്ക്ക് ഇതേപോലെ അമ്മ ഭയങ്കര ഇതില് അവിടെയൊക്കെ അമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഗുരുവായൂർ വന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള ഭയങ്കര ഭക്തിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണോ എന്താണ്. ഓ, സുമീന എല്ലാവരെയും കണ്ടിട്ട് അവരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, പറയുന്നു കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇത് ഫത്മിത കേട്ടോ. ഫത്മിത ഭയങ്കര ടീച്ചറൊക്കെയാണ്, അവരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ചെറിയ കുട്ടൻ. ഭയങ്കര വൃത്തിയാണ് കേട്ടോ. ഇവൻ ഇങ്ങനെ കാണുന്ന പോലെയൊന്നും അല്ല, സഞ്ജുവിന്റെ മോനാണ്. സഞ്ജുവിന്റെ കസിൻ കണ്ടില്ലേ നിങ്ങള്? അപ്പോ പിന്നെ ഇപ്പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോക ഗുരുവായൂരൊക്കെ ഭയങ്കര തിരക്ക്, എന്ത് മാത്രം തിരക്കാണ് അറിയോ. ഇവിടെയൊക്കെ എപ്പോ വന്നാലും ഇങ്ങനെ തന്നെ. ഇവനാണ് നമ്മുടെ വില്ലൻ. ഇവന്റെ പേരെന്താണ്? ഇതാണ് ചിന്നു. ചിന്നു കണ്ടില്ലേ? ഇതൊക്കെ ചിന്നു നമ്മളെ കുറിച്ചൊക്കെ പലതും പറയാണ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പൊ ഇങ്ങനെയിട്ട് കേൾക്കുകയാണെന്നേ ഉള്ളൂ. സോറി. നമ്മള് ഇവനാണ് നമ്മുടെ വില്ലൻ. മോനെ, മാമൻ മാമനോടും തോന്നല്ലേ? മാമനോടും തോന്നല്ലേ? മക്കളെ, മാമനോടും തോന്നല്ലേ? മാമനോടും തോന്നല്ലേ? മാമന്റെ അടുത്ത് നോക്ക്. അപ്പൊ എല്ലാവരെയും നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ പുറകിലുള്ള ചിന്നു, അജയ്, പിന്നെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോ നമ്മള് ഇതെല്ലാവരും കൂടെ ആർബിയുടെ കല്യാണത്തിനാണ് ഒത്തുകൂടിയിരിക്കുന്നത് കുറെ കാലത്തിന് ശേഷം. അപ്പൊ നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. കല്യാണത്തിന്റെ ഇത് തുടങ്ങാറായിന്നാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മളിത് ഇപ്പൊ കല്യാണത്തിന്റെ താലി കെട്ട് കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതാ തുടങ്ങി താലി കെട്ട്. കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഹരമാണ്, എപ്പൊ കഴിക്കാൻ പറഞ്ഞാലും അപ്പൊ കഴിക്കട്ടെ. ഓ, എന്താ താലി കെട്ടും? ചെക്കം വന്ന് പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി എല്ലാവരും നോക്കി നിന്നു. അവൻ പേടിച്ചു വിറച്ച്. പാവം ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കണം, അതുകൊണ്ടുള്ളതായിരിക്കും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കല്യാണത്തിനുള്ളൊരു വേറൊരു വെറുപ്പിക്കലുള്ള പരിപാടി എന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ആൾക്കാരെ കൊണ്ടുവരും, ഫ്രണ്ടിലോട്ട് നിൽക്കൂ, പുറകിലോട്ട് നിൽക്കൂ, പിന്നെ ഇങ്ങോട്ട് കയറി നിൽക്കൂ, അവരുടെ അടുത്ത് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക, ഇത് കണ്ടില്ലേ? ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ഷോ, എന്നെ നോക്കൂ. ഇത് കിട്ടണം. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുക, അപ്പൊ പറയാം അങ്ങോട്ട് മാറി നിൽക്കാൻ, നിങ്ങൾ ഇപ്പുറത്തേക്ക് മാറി നിന്നാലേ ശരിയാവുള്ളൂ, ഇങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ കുറേ വെറുപ്പിക്കൽ പരിപാടി കല്യാണത്തിനുള്ളതാണ്. പിന്നെ അവരുടെയും ജോലിയല്ലേ ഫോട്ടോഗ്രാഫർമാരെയൊക്കെ എന്നെ പോലെ ഇതേപോലെ വെറുപ്പിക്കൽ അവരെയും കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയിലാണ് പാവം അബി ഇപ്പൊ നിൽക്കുന്നത്. അപ്പം കുറെ ചിരിച്ചുകൊണ്ടാണ്, കാരണം ആർട്ടിഫിഷ്യൽ ആയിട്ടല്ലേ ഇപ്പൊ നമുക്ക് ചിരിയൊക്കെ വരില്ലു. നമ്മളല്ലാതെ ഇത് വളരെ ഇങ്ങനെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേർത്ത് കുളിച്ച് ആകൂടതായിട്ട് എങ്ങനെയെങ്കിലും എല്ലാവരും മുന്നിലും ചിരിച്ച് നിൽക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പരിപാടിയാണത്. പിന്നെ ചേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരെയും ഇതൊക്കെയാണ് നിന്ന് എല്ലാവരുടെ അടുത്തും ചിരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പാവം, എന്ത് ചെയ്യാം. എൻ്റെ കല്യാണമൊക്കെ എനിക്ക് ഓർമ്മ വന്നു, ഇതേപോലെ തന്നെയൊക്കെ തന്നെയായിരുന്നു. നീ ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദ്യമൊന്നും ചെയ്യരുത്, നീ എന്നും ചിരിച്ചൊന്നും ശരിയായില്ല എന്നൊന്നും പറയരുത് കേട്ടോ. നമ്മൾ പാവപ്പെട്ടവൻ. ഇനി നമ്മൾ അടുത്ത ഫോട്ടോയിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. മെല്ലെ സുരമാമയൊക്കെ അങ്ങോട്ട് ഫോട്ടോയിൽ കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് മെല്ലെ പോയിട്ട് കണ്ടില്ലേ, അതാ അവരൊക്കെ എന്താ നമ്മുടെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. മാമനുണ്ട്, എല്ലാ അതുണ്ട്, നമ്മുടെ എല്ലാ കസിൻസ് എല്ലാവരും ഉണ്ട്. അവരുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുക, നീ സെൻറ്ററിൽ നിന്നാൽ മതി, ചെരിഞ്ഞ് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ ഈ ഫോട്ടോഗ്രാഫിങ് ഒക്കെ എടുക്കുന്നത്. പിന്നെ അവൻ്റെ അടുത്ത് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. സുമീൻ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഒരു ലെവലായിട്ടുണ്ട്.
എന്നാലും ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ആ സുർബി എല്ലാവരും ഉണ്ടല്ലോ. ആ എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? അമ്മയൊക്കെ അപ്പുറത്തൊക്കെ നിന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അതാ ചിന്നുമൊക്കെ വരുന്നുണ്ട്, ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഒരു ലെവലായിട്ടുള്ള ഈ ഫോട്ടോയൊക്കെ ആയിട്ട്. ആ അഞ്ചി എന്താണത്? ഓ എന്തായാലും എല്ലാവരും കൂടെ ഈ ഫോട്ടോയിൽ വരുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ട് തന്നെ പറ എങ്ങനെയുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിലുള്ളതിലെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിത് പുറക്കുന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സീനാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത് കണ്ടില്ലേ, അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. ഇതാണ് പത്മിത. പത്മിത ടീച്ചറാണ് കേട്ടോ. അത് മിനിയമ്മായി, മിനിയമ്മായി ഹെഡ് മിസ്റ്റർസ് ഒക്കെ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ആരാന്നറിയില്ല. രഞ്ജു, രഞ്ജുവിൻ്റെ ഇതേപോലെ രഞ്ജുവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ദേവാൻഷ പറയും. പിന്നെ നമ്മൾ എല്ലാവരെയും നമുക്ക് പരിചയപ്പെടുത്താം. ഇതപ്പോൾ അപ്പുറത്ത് സഞ്ജു ഉണ്ട്, അതേപോലെ ഗോപികയുണ്ട്, പിന്നെ മകനുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞും ലിസ്റ്റും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടയിൽ ഞാൻ ഒന്നും കൂടെ സഞ്ജുവിനെ പറയാം. എടാ സഞ്ജു നോക്കണം. ആ സഞ്ജു ഹായ്യാ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാം. ഇത് ഹരിച്ചേട്ടനാണ് കേട്ടോ. ഹരിച്ചേട്ടൻ പൂനെയിലാണ്. അതേപോലെ സുമിച്ചേച്ചിയുണ്ട്. സുമിച്ചേച്ചിയും പൂനെയിലാണ്. രണ്ടുപേരും അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ. ഇപ്രാവശ്യം കല്യാണ ചെക്കനെയൊക്കെ ഒഴിവാക്കി, കല്യാണ ചെക്കനെയും പെണ്ണിനെയൊക്കെ ഒഴിവാക്കി നമ്മൾ മാത്രമായിട്ടുള്ള ഫോട്ടോ എടുക്കണതിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ടാണ്. ഞാൻ പിന്നെ എല്ലാവരെയും വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്യാമറ വേറൊരാൾക്ക് കൊടുത്താൽ കുറച്ച് ദൂരത്തുനിന്ന് കാണുമല്ലോ. ഞാൻ നമ്മുടെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും എൻ്റെ എല്ലാ ഇടയിലൊക്കെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെറിയ ഫാമിലിയിൽ ഇതിപ്പോൾ ഞാൻ എല്ലാവരും പരിചയപ്പെടുന്നത്. അത് കണ്ടില്ലേ, സുമീനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുമീനയുടെ അമ്മയുണ്ട്, അതേപോലെ സുർബിയുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയുള്ള അനുകുടുംബത്തിലോട്ടുള്ള ഒരു പരിചയപ്പെടുത്തലും കൂടി ആയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഈ ഗുരുവായൂരിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഇത് ഒരു ഫോട്ടോ ഏരിയ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെയും ചെക്കൻ്റെ ഫോട്ടോ എടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ഇപ്പോൾ രാജുമാമയുടെ കൂടെയാണ് കേട്ടോ ഫോട്ടോ എടുക്കണത്. രാജുമാമ അമ്മായി, അതേപോലെ തന്നെ ചിന്നു ഉണ്ട്, ചിന്നുവിൻ്റെ ഹസ്ബൻഡ് അജയ്, അതേപോലെ എല്ലാവരുമായിട്ടുള്ളതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്ത് പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ആ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഇങ്ങനെ വെറുപ്പിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അവരാണോ ഫോട്ടോഗ്രാഫർ അതോ ഞാനാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് ഒരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് തരാൻ പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ആ പിന്നെ ചെക്കൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് നല്ല ദൂഷ്യമാണ് മാറ്റിന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നാലും ഞാനിവിടെ വിടാനും ഞാൻ എല്ലാവരും വെറുപ്പിക്കണതിൻ്റെ ഉസ്താദായത് കാരണം ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ അവർ ചെക്കനും പെണ്ണും ഒക്കെ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ അവക്കൂടെ ടെൻഷനിലാണ്. ഇനി എന്ത് ചെയ്യും, ഇനി ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ട്, ഇനി രണ്ടുപേരും കൂടെ കൈ പിടിച്ചൊക്കെ നടക്കണം അതിൻ്റെ ഷൂട്ടിങ് അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവ ആകെക്കൂടെ ഇതിലാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് തിരക്ക് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഇതാണ് ഗുരുവായൂരിലുള്ള മറ്റേ കല്യാണത്തിൻ്റെ പല കല്യാണങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഒന്ന് 162-ാമത്തെ കല്യാണോ അങ്ങനെയൊക്കെ ആണ് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ കല്യാണത്തിൻ്റെ ഇങ്ങനെ കുറികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മണ്ഡപങ്ങളുണ്ടല്ലോ, ഈ 3 കൂടിയാണ് കേട്ടോ 162. അപ്പം അങ്ങനെ ഓരോന്നാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഷൂട്ടിങ്ങും തിരക്കിലും മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് ഓരോ കുടുംബക്കാരും ഒക്കെ ഇങ്ങനെ വന്നതാണ്. പിന്നെ പലവരും ആദ്യമായിട്ടായിരിക്കും ഗുരുവരൊക്കെ വരേണ്ടത്. അതിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ലൈറ്റിലും മേക്കപ്പിലും ഒക്കെ വരാനുള്ളത്. പിന്നെ നമ്മൾക്ക് പിന്നെ എവിടെ പോയാലും ഒരു നാണും മാനും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ആൾക്കാരെയൊക്കെ വേർപ്പിച്ചിട്ടുമൊക്കെ നടക്കും. ഇതിനിടയിൽ ഈ ഫോട്ടോഗ്രാഫർ ഒപ്പിച്ച കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാവം ചെക്കനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുക, അതേപോലെ തന്നെ ഇങ്ങനത്തെ സീനുകളൊക്കെ എടുക്കുക, ഇതൊക്കെയായിരുന്നു ഇവരെ പരിപാടി. ഇങ്ങനെയൊക്കെ ഭയങ്കര ഡാർക്കൊക്കെ ആയിട്ട്. പക്ഷേ ഫോട്ടോഗ്രാഫി കൊള്ളാട്ടോ, ഈ ആനയൊക്കെ എന്തിനാണ് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവൻ്റെ അടുത്ത് മൂക്ക് തൊടാൻ പറയും, പിന്നെ അവരുടെ കൂടെ എന്തൊക്കെയോ സംസാരിച്ച് നടക്കാൻ പറയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക തന്നെ. എന്നിട്ട് അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണൊക്കെ ഉണ്ട്. അപ്പം ഞാനാണ് അപ്പം ബാഗൊക്കെ പിടിച്ചിട്ട് അപ്പുറത്ത് നിന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ ഈ ഡയലോഗൊക്കെ അടിക്കണം. അപ്പം ഞാൻ എന്താക്കിയാണ്, അപ്പം ഇങ്ങനെ അവർക്ക് ഈ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഇതൊക്കെ ചെയ്യണം അതിൻ്റെ പാവം ചെക്കന് ഒന്നും അറിയില്ല, ഇതുവരെ അഭിനയിക്കാൻ പോലും അറിയില്ല. ആ അവ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ അഭിനയിക്കണൊക്കെ ഉണ്ട്.
പാവം ചെക്ക്. പിന്നെ നമ്മൾ വിശന്നപ്പോഴേ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കേട്ടോ, കാരണം ഇനി അവിടെ കുറെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ പിന്നെ നമ്മൾ ഇനി കുറെ നേരമായിട്ട് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ചെലവില കലവില എന്നൊക്കെ പറയുന്നത്, ഇനി സുമീനൊക്കെ അവസാനം ദേഷ്യം വന്നിട്ട് എന്റെ നേരിട്ട് വരും. അത് കാരണം നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഹിന്ദി അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടുള്ള എന്റെ വിദഗ്ധമായിട്ടുള്ള ഹിന്ദി നിങ്ങൾക്ക് കാണിച്ചു തരാം. പാവൻ ചെക്കൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ആ കൂടെ വൈലന്റ് ആയിരിക്കും. അമ്മായി ഹമേഷാ സപ്പോർട്ട് കർത്ത ഹൈ മസ്തു ഹമേഷാ. സോ യേ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് വെഡ്ഡിംഗ് ഹൈ. ഹലോ ഗൈസ്, ഹം ലോഗ് ലിഫ്റ്റ് മേ ജാ റഹേ ഹൈ, ആക്ച്വലി റെഡി ഹോനേ കേ ലിയേ. സോ ഇസ്മേ ഹൈ അഭി ഹം ശാദി കാ പൂരാ തയ്യാറി മേ ഹൈ. ഹം യഹി ഹോട്ടൽ ബുക്ക് കിയാ ഹൈ, യഹാ ബഹുത് അച്ഛാ ജഗ ഹൈ. സോ ഹം ലോഗ് റൂം മേ ജാ റഹേ ഹൈ, ജോ യേ ഹൈ 409 റൂം. യഹാ വോ ഗ്രൂം ഹൈ, വോ ഗ്രൂം ഹൈ നാ അഭി തയ്യാറി കർനേ വാലാ ഹൈ, ഇസ്ലിയേ ഹം ലോഗ് ആ ഗയാ ഹൈ. ദേഖ് ലോ ഇത്ന സിമ്പിൾ ഗ്രൂം ഹൈ, കോയി കുച്ച് ഓർ പഹൻനേ കാ ബിനാ രഹി രഹാ ഹൈ. ഹലോ ഗൈസ്, ഏസാ അഭി ഗ്രൂം കാ മേക്കപ്പ് സെക്ഷൻ ചൽ റഹാ ഹൈ. तो हम आप लोगों को जो दिखा रहे हैं ये बिहाइंड द सीन्स है जो शादी का. कोई और वीडियोग्राफर या कोई कवर नहीं करते हैं, हमारा सिर्फ हमारा ऑन टू द लास्ट चैनल में है. तो जो भैया भी दिल्ली से ही है, भैया का नाम आमजर शाहीनबाग से है, तो हमको यहाँ आकर मिल गया था. गुरुवार में भी काम करता है तो और अच्छा लगा जो हमारा चैनल के लिए. और देख लो अभिजीत जैसा उसको मतलब और गोरा गोरा बना रहा है, और वो एकदम से एक्साइटमेंट में है, मतलब इतना एक्साइटेड है शादी का. आप देख सकते हैं अभी वो मेडिटेटिव स्टेज में रह रहा है, वो अपना शादी के बारे में सपने देख रहा है. എന്തെങ്കിലും പറയണോ? ഡൽഹി സെ ഹോ ബിസി. ഇനി കുറച്ച് അവന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെയും അവനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ കുറെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യണതിന്റെ ഇതൊക്കെയാണ്. ആകെ കൂടെ അവൻ ഒരു ലെവലിലൊക്കെയാണ് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ വലിയ സന്യാസിയാണെന്നുള്ള തരത്തിലുള്ള അനുഗ്രഹം ഒക്കെ കൊടുക്കണ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ആയിക്കോട്ടെ, പിന്നെ അടിപൊളിയാണ്. അങ്ങനെ നമ്മള് അടിച്ചു പൊളിക്കാണ് കേട്ടോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. എന്താടോ നന്നാവാത്ത, ഹലോ ഗൈസ്, ഈ ഗ്രൂം പെർഫ്യൂം ഡാൽ റഹാ ഹൈ, യേ ബി കോയി ജഗ നഹി ആതാ ഹൈ, സിർഫ് ഹമാരാ. ഫോട്ടോ വാങ്ങിച്ചു നോക്കിയതാ കൊച്ച്, ഈ നിമിഷം വരെ അത് കൈയിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല, അതാ സ്ഥിതി. ആ കൈയൊന്ന് പൊക്കി ദേഖ്ലോ. അഭി കെ സാത്ത് മേ കാഫി ടൈം സ്പെൻഡ് കിയാ ഹൈ, ഹമാരാ ബച്പൻ മേ ഇത്നാ ടൈം, तो उसका आज शादी है, तो मैं काफी एक्साइटेड हूँ. मेरे शादी में आकर ये बहुत सारा मुझको इतना सारा बता दिया है ना, इसको बदला लेना है. ले ले ले. ले ले. ले ले. ले ले. ना कूड़ी अड़ी कल वेना मैं
എനിക്കല്ല നടക്ക് അത്രയും നേരം നിൽക്കുന്നു. അപ്പൊ ഗൈസ് ഇപ്പോ നമ്മുടെ പുറകിലുള്ളത് സഞ്ജു ആണ്. സഞ്ജു പിന്നെ ഇപ്പുറത്തെ കലാധരനാണ്. കലാധരനെ നമ്മൾ രഞ്ജു എന്നും കൂടെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. ഇതുവഴിയാണ് നമ്മുടെ ചെക്കൻ വരാൻ പോണത്. ഈ ചെക്കൻ ഇതിലേ വന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെക്കനെ ആനയിച്ച് നമ്മുടെ അവിടേക്ക് പോകുന്നത്. സുമീനൊക്കെ ഭയങ്കര ബിസിയാണ് കേട്ടോ, ഫോണിലൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കും, ഇതാണ് രഞ്ജു ആൻഡ് കലാധരൻ സഞ്ജു. അപ്പൊ നമ്മളിങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അവൻ വന്നു കഴിഞ്ഞു, ഇനി നമ്മൾ മേളിലോട്ട് പോവും ഇവനെ ആനയിച്ചോണ്ടുകൂടി. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടാണ് ഇതിന്റെ കല്യാണത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ये है संजू, हम साथ में खेल कूद कर बड़ा हो गया था वो मुर्गे का चलता था। जो सद्या जो देख लो अकेला अकेला दो 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 लीफ में खाना खा रहा है। ये ऐसे ही खाना खाता है जब भी जाता है तो दो दो, और देख लो एक दो तीन चार पाँच पाँच हाँ हाँ ये है सद्या। तो ये सद्या पापड़ है, ये अचार है, ये सब ओलंपियल पाइन एप्पल का है, ये और पायसम है, पायसम है, पानी है। लोग अभी भी चल रहे हैं। दीवंश दीवंश अगर ഉറങ്ങി എഴുന്നേറ്റ് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. देख लो, एक लॉरी और एक बस। एक्चुअली जो केले का पत्ते है ना, उसमें ही खाना खाता है। ये केरल का एक ट्रेडिशनल मतलब खाना खाने का तरीका है। तो इसमें क्या होता है, आपका एनर्जी सब कुछ अच्छा हो जाता है। और केरल का पत्ता एक ट्रेडिशनल है, मतलब पुराना समाने का सभी का याद दिलाता है। और साइंटिफिकली ये हेल्थी भी है हमारा पेड़ के लिए भी। लोग ये देख रहे हैं, ये केले का पत्ता है और इसमें अभी सुमीना सभी लोग खाना खा रहा है। ये पुलियंची है, ये तोरन अबियल सब कुछ है। तो ये सब कुछ में ही ये दाल है, ये सभी में जो खाना का खाता है तो बहुत अच्छा होता है। हाँ देख लो संजू, सभी लोग इसी में ही खाना खाते हैं।
गाइस आप लोग देख सकते हैं हमारा पूरा खाना ख़त्म हो गया है। यहाँ दाल का पायसम, पाल अडा, हमी का जो ग्लासेस आपको दिखा रहा है इतना अच्छा था। ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി, ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്ത ഒരു പരിപാടി ഉണ്ട്. ഈ പരിപാടി ഊണൊഴിക്കല്. ഖുഷ് ഹോഗയാ ഇത്ന അച്ഛാ ഖാന ഖാതർ. താങ്ക് യു അബി, ഇത്ന സാരാ അച്ഛാ ഖാന കേ ഓർ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മാരേജ്. സഭി ലോകോ പേ ശാദി കാ ബാത് ചൽതാ ഹൈ. അങ്ങ് എഴുന്നള്ളുന്ന സമയമായത് കൊണ്ട് മുഖവാതിൽ കുറി ചേര സീക്രട്ട് റാസ്തോ ലിഫ്റ്റ് കേട്ടേ ഉപ്പർ ചല കരോ ആ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് അവൻ നിൽക്കാണ്. ആ എന്നാ തോക്കാലോ. ഏ അബി ഹെ ഇസ്കാ ശാദി താജ്. അബിക്കോ ഹം ഗുഡ് ബൈ ബത്താറ. അങ്ങനെ അബി പോണ്ടാന്നൊക്കെ പറഞ്ഞാലും നമ്മള് അവിടുന്ന് ഇറങ്ങി. കാരണം നമുക്ക് ആനക്കൂട്ടത്തിലൊക്കെ ഒന്ന് പോണ്ടിയിരുന്നു. പിന്നെ ഇവന്റെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ ആ കൂടെ വെറുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത്രയും നേരം അവന്റെ പുറകെ നടന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് അവന്റെ കല്യാണം കൂടെ കൊളാക്കുക എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ ധൈര്യത്തോടുകൂടി അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അവൻ ബെൻസ് കാറൊക്കെ എടുത്ത് നമ്മുടെ കൊടുവായൂരിലോട്ടുള്ള യാത്ര അങ്ങോട്ട് തിരിച്ചു. പിന്നെ കൊടുവായൂർ വന്ന് ഇറങ്ങിയിട്ട് അവൻ ഡോറൊക്കെ തുറന്നു കൊടുത്തു. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തുറന്നു കൊടുത്താണോന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അവനെയൊക്കെ ആനയിച്ചു വന്നു. അവൻ അടിപൊളിയായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ, പിന്നെ കുറെ ഫോട്ടോഗ്രാഫർമാര് പല തരത്തിലുള്ള ഷൂട്ടിങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പുറകിൽ നടക്കുക അതൊക്കെ ആയിട്ടുള്ളതൊക്കെ. അങ്ങനെ അവൻ കുറെ എൻജോയ് ചെയ്തു കേട്ടോ. എന്ത് വന്നാലും ഈ കല്യാണം അടിപൊളിയായിരുന്നു. താങ്ക് യു അബി ഫോർ ദിസ്. അതേപോലെ സുമീനയ്ക്ക് കേരളത്തിലുള്ള ഒരു കല്യാണം സുർബിക്കും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിലും നന്ദി. താങ്ക് യു, അടിപൊളിയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.